കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പൊ കേരളത്തിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കില്ലെന്നും അംഗീകരിക്കില്ലെന്നും അങ്ങ് തന്നെ പലപ്പോഴും പറഞ്ഞതാണ്. കേന്ദ്ര ഗവൺമെന്റിന് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ? ഈ കാര്യത്തില് നേരത്തെ തന്നെ സംസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചില ഘട്ടങ്ങളിലായി ഞങ്ങൾ ഇത് നടപ്പാക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലയിടത്ത് അത് നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന നില പോലും വന്നിട്ടുണ്ട്. പക്ഷേ കേരളം അപ്പോഴെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം വന്നതായിട്ടുള്ള വിവരം എൻ്റെ അടുത്തില്ല. സിഎം, ഈ മാസ്ക് ഇടാത്തവരുടെ ഫൈൻ അടച്ച കാര്യം താങ്കളോട് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ ഒരു ഫോട്ടോ വന്നിരുന്നു, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ പ്രഭാഷണത്തിന് പോലീസുകാർ, ഡി ജി പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ 19 പേര് മാസ്ക് ഇടാതെ സാമൂഹ്യ അകലം പാലിക്കാതെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത്. പോലീസുകാർ മാതൃകയാവേണ്ടവരാണ്, അവർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അതിപ്പോ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് മാസ്ക് ഇല്ലാതെയാണല്ലോ. ആ മാസ്ക് ഇല്ലാതെ സംസാരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? ഞാനിവിടെ തനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മാത്രമാണ്. മറ്റാരുമായിട്ടും ഇപ്പോൾ ഒരു സമ്പർക്കം ഉണ്ടാകുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുപോലെ അവിടെ സംസാരിച്ച ഡി ജി പി അടക്കമുള്ളവർ അവിടുത്തെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാതെയുള്ള അകലം പാലിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ മാസ്ക് ഇടാത്ത നില വന്നത്. അദ്ദേഹത്തെയും അതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാം നിരന്തരമായി മാസ്ക് ഇട്ടുകൊണ്ട് നമ്മൾ കാണുന്നതുമാണല്ലോ, അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. അല്ല, അത് നടന്നു പോകേണ്ട ദൂരല്ലേ ഉണ്ടാവും, അതിൽ പ്രശ്നമൊന്നുമില്ല. കെ പി സി സി അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ രണ്ട് പരാമർശങ്ങൾ, ഈ നാൽപ്പാടി വാസു വധവും സേവറി വേണു വധവും, അതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. നേരത്തെ തന്നെ അത്തരം ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുടരന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആലോചിക്കുന്നുണ്ടോ? സർക്കാരിന്റെ കയ്യിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ വരുമ്പോഴാണല്ലോ അത് ആലോചിക്കേണ്ടത്. ഇപ്പൊ ഒന്നും വന്നതായിട്ട് എന്റെ കയ്യിൽ വിവരമില്ല. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇപ്പോഴും അനുമതിയില്ലല്ലോ, അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇപ്പോഴും മാറ്റമില്ല, പക്ഷേ അധികകാലം നമുക്ക് ഈ നില തുടരേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി ഈ വനംകുളവുമായി ബന്ധപ്പെട്ട് ആക്ഷേപവുമായി യു ഡി എഫ് രംഗത്ത് വരികയാണ്. 24 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരവും പ്രഖ്യാപിക്കുന്നു, സംസ്ഥാന തലത്തിൽ തന്നെ സമരം പ്രഖ്യാപിക്കുകയാണ്. വീണ്ടും ഒരു സമര കാലഘട്ടമാണോ ഉണ്ടാകുന്നത്? അത് ഒരു മോഹം അങ്ങനെ ഉണ്ടാവുമല്ലോ, അതിന്റെ ഭാഗമായിട്ട് ചിലത് ചിലപ്പോൾ തുടങ്ങിയെന്ന് വരും. പക്ഷേ ഈ കാര്യത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് സംഭവിച്ചത്. ശക്തമായ നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് തിന്നവരാരാണോ അവർ വെള്ളം കുടിക്കും. അതിന് പറ്റിയ തരത്തിലുള്ള അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ബാക്കി നമുക്ക് പിന്നീടാകാം.